ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ സൂപ്പർ കോയിൻ ബാലൻസ് എന്ന് പറയുന്നത് 1197 ആണ്. അപ്പം നമ്മൾ ഇത് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം, സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. വീഡിയോ മുഴുവനായിട്ടും കാണുക. നമ്മൾ ഈ സൂപ്പർ കോയിൻ മാത്രം ഉപയോഗിച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സൂപ്പർ കോയിൻ്റെ ആ ഒരു സെക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ താഴ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ കോയിൻ ഡീൽസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സൂപ്പർ കോയിൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡാക്കി കൺവെർട്ട് ചെയ്തിട്ട് ആ ഗിഫ്റ്റ് കാർഡ് ഉപയോഗിച്ച് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 സെക്ഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 200 സൂപ്പർ കോയിൻ ഉണ്ടെങ്കിൽ 50 രൂപയുടെ ഗിഫ്റ്റ് കാർഡും, 400 സൂപ്പർ കോയിൻ ആണെങ്കിൽ 100 രൂപ, 1000 സൂപ്പർ കോയിൻ ആണെങ്കിൽ 250 രൂപയുടെ ഗിഫ്റ്റ് കാർഡും, അതുപോലെ 2000 സൂപ്പർ കോയിൻ ആണെങ്കിൽ 500 രൂപയുടെ ഗിഫ്റ്റ് കാർഡും. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ 1000 സൂപ്പർ കോയിൻ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 250 രൂപയുടെ ഗിഫ്റ്റ് കാർഡാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ യൂസ് 1000 എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം 1000 സൂപ്പർ കോയിൻ ഉപയോഗിച്ച് കിട്ടുന്ന 250 രൂപയുടെ ഗിഫ്റ്റ് കാർഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കാർഡ് ഒരു പ്രാവശ്യം മാത്രമേ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു ഗിഫ്റ്റ് കാർഡിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷമായിരിക്കും. നിങ്ങൾക്ക് അതിനു മുമ്പ് തന്നെ അത് റിഡീം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലെയിം നൗ യൂസിങ് 1000 എന്നിടത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് കാർഡ് സക്സസ്ഫുള്ളി ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മുടെ ഗിഫ്റ്റ് കാർഡ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഗിഫ്റ്റ് കാർഡ് നമ്പരും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പിന്നും ഉണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇത് ഗിഫ്റ്റ് കാർഡിലേക്ക് ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ടാപ്പ് ടു കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്ക് വരിക. അപ്പോൾ നമ്മുടെ മൈ അക്കൗണ്ട് സെക്ഷനിൽ ഏറ്റവും താഴത്ത് ഇവിടെ സേവ്ഡ് ക്രെഡിറ്റ് ഡെബിറ്റ് അതുപോലെ ഗിഫ്റ്റ് കാർഡ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കാർഡ് ഓട്ടോമാറ്റിക്കലി തന്നെ ഇവിടെ വന്നിട്ടുണ്ട്, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗിഫ്റ്റ് കാർഡ് 250 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ മാനുവലായിട്ട് ആഡ് ചെയ്യണമായിരുന്നു, ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഇത് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് 265 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേസ് ഓർഡർ കൊടുത്ത് നോക്കാം. അപ്പോൾ എനിക്ക് 197 സൂപ്പർ കോയിൻ കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് 15 രൂപയും കൂടി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ 253 രൂപ എനിക്ക് അടച്ചാൽ മതി. 250 രൂപ ഗിഫ്റ്റ് കാർഡിൽ നിന്നും പോകും, 3 രൂപ എനിക്ക് പേ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിവിടെ കാണാം ഈ ഗിഫ്റ്റ് കാർഡ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ പേ ചെയ്യേണ്ടത് 3 രൂപ മാത്രമാണ്. 250 രൂപ അവിടെ നിന്ന് ഗിഫ്റ്റ് കാർഡിൽ നിന്ന് പൊക്കോളും. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, നമ്മൾ യു പി ഐ ഉപയോഗിച്ചിട്ടാണ് പേ ചെയ്യുന്നത്. അപ്പോൾ യു പി ഐ ഉപയോഗിച്ച് ഞാൻ പേ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ട് എൻ്റെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്തിട്ടാണ് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ ആകെ 3 രൂപ മാത്രമേ പേ ചെയ്തിട്ടുള്ളൂ, 250 രൂപ ഗിഫ്റ്റ് കാർഡിൽ നിന്നും, അതുപോലെ 15 രൂപ നമ്മുടെ സൂപ്പർ കോയിനിൽ നിന്നും പിന്നെ എടുത്തു. ആകെ പോയിട്ട് 3 രൂപ മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഇപ്പം തന്നെ ഇത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, കാരണം ഇത് എത്ര ആളുണ്ടാകുന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നോക്കുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.